കവിത ടീച്ചറെ വീട് എവിടെയായിരുന്നു? തോപ്പുംപടി. തോപ്പുംപടിയിൽ നമ്മുടെ കവിത ടീച്ചറിന്റെ വീടിന് അടുത്ത് ഒരു പ്രവാചകൻ വന്നു. പുള്ളിക്കാരൻ അവിടെ ആൽമരത്തിന്റെ ചോട്ടിൽ ഇരുന്ന് നെടുങ്കം പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പുള്ളിക്കാരൻ അങ്ങനെ പ്രവചനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കവിത ടീച്ചറിലെ ആള് ടീച്ചർക്ക് പുള്ളിക്കാരനൊന്ന് പരീക്ഷിക്കണമെന്ന് തോന്നി. അങ്ങനെ നമ്മുടെ ടീച്ചർ പ്രവാചകനെ പരീക്ഷിക്കാൻ വേണ്ടി പുള്ളിക്കാരന്റെ അടുത്തേക്ക് പോവുക. എവിടേക്കാ? വീട്ടിലേക്കല്ലേ. ടീച്ചർ അങ്ങനെ പോകുമ്പോ വഴിക്ക് വെച്ചൊരു ശലഭത്തിനെ കണ്ടു. ടീച്ചർ അതിനെ പിടിച്ച് കൈക്കുള്ളിലാക്കി. ശലഭത്തിനെ പിടിച്ചതോടുകൂടി പ്രവാചകനോട് ചോദിക്കാനുള്ള ചോദ്യവും ടീച്ചർ മനസ്സിൽ ഉറപ്പിച്ചു. ടീച്ചർ പ്രവാചകനോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? അറിയോ? എന്റെ കൈക്കുള്ളിരിക്കുന്ന ശലഭത്തിന് ജീവനുണ്ടോ ഇല്ലയോ? പ്രവാചകൻ ശലഭത്തിന് ജീവനുണ്ടെന്ന് പറഞ്ഞ ടീച്ചറുടെ സ്വഭാവം അനുസരിച്ച് ടീച്ചർ ആ സെക്കൻഡ് എന്നായി വരും? ടീച്ചർ ആ സെക്കൻഡ് ലൈനെ ഞെക്കി കൊന്നുകളേ. പ്രവാചകൻ ജീവനില്ല എന്ന് പറഞ്ഞ ടീച്ചർ അപ്പൊ എന്നായി? ഞാൻ ചിലപ്പോ ബട്ടർഫ്ലൈനെ തുറന്നുവിടും. യെസ്. അങ്ങനെ ടീച്ചർ പ്രവാചകനോട് ചോദിച്ചു, എന്റെ കയ്യിലിരിക്കുന്ന ശലഭത്തിന് ജീവനുണ്ടോ ഇല്ലയോ? അതിന് പ്രവാചകൻ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. ആ മറുപടിയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. പ്രവാചകൻ പറഞ്ഞു, അതിന് ജീവൻ നിന്റെ കയ്യിലാണ്. നമ്മളിവിടെ ലളിതം പാഠ്യപദ്ധതി തുടങ്ങുകയാണ്. അതിന്റെ ജീവൻ ലൈഫ് എന്റെ കയ്യിലല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിലാണ്. നിങ്ങൾ വിചാരിക്കണം ഇത് നന്നാവണോ ചീത്തയാവണോ. എല്ലാവരും ഒന്ന് മനസ്സുവെച്ചാൽ പുഞ്ചരിക്കുന്ന വിവേകമുള്ള ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് കഴിയുന്നേ. നമുക്ക് ഈ ലളിതം പാഠ്യപദ്ധതി ഒന്ന് വിജയിപ്പിച്ചാലോ? എങ്ങനാ?